പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവെന്ന്, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എപ്പോഴും നമ്മുടെ ബലഹീനതകളെ എടുത്തു കാട്ടുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. നമ്മിൽ എന്ത് കുറവുകളുണ്ടോ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ആ കുറവുകൾ തനിക്കുള്ളത് കൊണ്ട് തനിക്ക് മുന്നോട്ട് വരുവാൻ കഴിയുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്. എന്നാൽ ദൈവം തന്നിട്ടുള്ള നന്മകൾ, ദൈവം തന്നിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്ത് മാത്രം ഉള്ളൂ എന്ന് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. മോശ ആരാണെന്നും തനിക്ക് കഴിവുകളൊന്നുമില്ല എന്നും മോശ ദൈവസന്നിധിയിൽ പറയുകയാണ്. എന്നാൽ മോശയെ നന്നായി അറിയാവുന്ന ദൈവം അവനെ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ സർവ ബലഹീനതകളെയും അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും ബലഹീനതകളെ ഉയർത്തിക്കാട്ടി നമുക്ക് കഴിവില്ല എന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞിരിക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. തന്നിരിക്കുന്ന കഴിവുകളെ ഉയർത്തുവാനായിട്ട്, തന്നിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യഹോവ മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മോശയെ ജനത്തിന് മനസ്സിലായില്ല, പക്ഷേ പിറന്നു വീഴുന്നതിന് മുമ്പേ മോശയെ അറിഞ്ഞ ഒരു ദൈവമാണ്. രാജകൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട്, രാജകൊട്ടാരത്തിന്റെ പ്രതാപങ്ങളും പ്രൗഢിയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് പ്രത്യേകം വേർതിരിച്ച് ഞാങ്ങണപ്പെട്ടകത്തിലൂടെ വലിയൊരു ദൈവിക പദ്ധതിക്ക് രൂപം നൽകി കൊട്ടാരത്തിന്റെ സർവ സൗകര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. യഹോവ മോശയെ അറിഞ്ഞു. നമ്മെക്കുറിച്ചിട്ടുള്ള പദ്ധതികൾ അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. യഹോവ മോശയെ അറിഞ്ഞതുപോലെ, യഹോവ മോശയുടെ ബലഹീനതകളെ അറിഞ്ഞതുപോലെ, അവനിൽ കൃപ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞതുപോലെ നമ്മെയും ദൈവം തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതിയ ദിവസം ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.